Audio Jungle. Audio Jungle. चारपाई वही ठंडी पुरवाए रास्ता देखे दूध की मलाई वही मिट्टी की सुराही रास्ता देखे कैसी तेरी खुद गर्जी ना धूप चुनी ना छाओ कैसी तेरी खुद गर्जी किसी ढोर टिकी बन लिया अपना पैगंबर तर लिया तू सात समंदर फिर भी सूखा मन के अंदर क्यों रह गया मन मन की सुनता जाए सुनता नहीं मन वालों की मन ही मन में बनाए दुनिया ये एक ख्यालों की पास कोई आवे दूर कोई जावे होता है क्यों ये कोई समझावे ए मन कर दाए ठगी ठोरिया ए मन कर दाए सीना जोरिया एने सिख लिया दिल दिया चोरिया ए मन दिया ने कमजोरिया ए मन कर दाए ठगी ठोरिया ए मन कर दाए सीना जोरिया एने सिख लिया दिल दिया चोरिया ए मन दिया ने कमजोरिया छड़ जावे इश्क दी फकीरी जद लग जावे मस्त मौला मस्त कलंदर तू हवा का एक बवंडर बुझ के यूं अंदर ही अंदर क्यों रह गया रे कबीरा Rick Kabira, 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 Rick
मन मन की सुनता जाए, सुनता नहीं मन वालों की। मन ही मन में बनाए दुनिया ये एक ख्यालों की। पास कोई आवे दूर कोई जावे, होता है क्यों ये कोई समझावे। ए मन कर दाए ठगी ठोरियां, ए मन कर दाए सीना जोरियां, एन सिख लिया दिल दिया चोरियां, मन दिया ने कमजोरियां, ए मन कर दाए ठगी ठोरियां, ए मन कर दाए सीना जोरियां, एन सिख लिया दिल दिया चोरियां, मन दिया ने कमजोरियां। चैन छड़ जावे इश्क दी फकीरी जद लग जावे। मस्त माला मस्त कलंदर, तू हवा का एक बवंडर, बुझ के यूं अंदर ही अंदर क्यों रह गया। Hope you all had a very nice time. Yes. Especially because they had taken a very good care for our safety and stay and everything. We are very thankful. Okay. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടൂർ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്, ഫുഡിൻ്റെ അടുത്ത് ഒരു പ്രശ്നം വന്നിട്ടില്ല, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ കേരള ഫുഡിൻ്റെ അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ ഫസ്റ്റ് എനിക്ക് എക്സ്പീരിയൻസ് കുറേ ടൂറിന് വന്നിരുന്നപ്പോൾ നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ കുറേ പേരുണ്ട്. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല രണ്ടുപേരെ ഉണ്ടാവുള്ളൂ എന്നാണ് സ്റ്റാഫ് വിളിച്ചു പറഞ്ഞു. പിന്നെ ടൂറിന് വന്ന സമയത്ത് ബസ് വന്ന സമയത്ത് മൂന്നാല് പേര് ഇറങ്ങുന്നു. എന്താ വെച്ചാൽ ഇവരൊക്കെ എന്തിനാന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു അവിടെ ഒരു പമ്പിൽ നിർത്തിയിരുന്ന ടോയ്ലറ്റിൽ പോകുന്ന നേരത്തൊക്കെ ആണെങ്കിലും റോഡ് ക്രോസ് ചെയ്യാനൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നത്, മീൻസ് വണ്ടികളൊക്കെ വരുമ്പോൾ പറയുന്നത്, അങ്ങനെ എല്ലാത്തിനും എല്ലാവരും നല്ലൊരു ഹെൽപ്പായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെന്താ, ടൂറൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ വിചാരിച്ച അതോടെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലൊന്നും പോയില്ല എന്നുള്ള ഒരു സങ്കടമൊക്കെ മാറി. ഫുൾ വെള്ളത്തി കളിയായിരുന്നു. പിന്നെന്താ, നിങ്ങളെ പോലത്തെ ബനിയൻ കണ്ടിരുന്നു. അപ്പൊ പിന്നെന്താ, എല്ലാരും നല്ല നന്നായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി, നല്ല രസമായിരുന്നു. ഏട്ടൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വില്ലന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും വല്ലാത്ത താടിയൊക്കെയുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെ കൂടെ വരാൻ പോകുന്നത് അതൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്നു. അല്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ല താടി അതെ തന്നെ. അത് കണ്ടപ്പോ അയ്യോ ഒരു പ്രശ്നമാണ്, അവിടെ ആ സിനിമ എന്നാണ് എനിക്ക് താടിയെ സംസാരിച്ചത്. എനിക്ക് എന്താ ആള് പോയി നിന്നാല് ഞാൻ അതുപോലെ തന്നെയാണ്. എനിക്ക് പേടിയാണ് സത്യത്തിന്. ചാടെ ഞാൻ അപ്പഴും ചോദിച്ചു, ഞാൻ ചാടും എനിക്ക് എന്താ പോയി പോയിക്കോ ചെയ്തു നോക്കുന്നതാണ്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, അത്രേ ഉള്ളു. നല്ല രസം, നല്ല ഫുഡ് കഴിച്ചു, കേരളത്തിലെ ഫുഡ് കഴിച്ച മാതിരി തന്നെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, ടോട്ടലി സൂപ്പർ. ഞാൻ
അതൊന്നും എന്തായാലും ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ കിട്ടുമായിരിക്കും, നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോയിട്ട് ചിലപ്പോ കിട്ടുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും നമ്മളതൊക്കെ ഓപ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ റെയറാണ്. കാരണം പിന്നെ നമുക്ക് ബെസ്റ്റ് പ്രൂവ് ആണ് നമ്മൾ ഇതുവരെ വന്ന ടൂറിൽ ലാസ്റ്റ് ടൈം വന്നപ്പോഴും അവരൊന്നും നമ്മളെ ഇത്രയും ഇന്ററാക്ട് ചെയ്യണമെന്ന് നിന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ക്രൂ നമ്മുടെ കൂടെ നിന്ന് എല്ലാത്തിനും ഉണ്ടായത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത അവരുണ്ട്. പിന്നെ ഫോട്ടോ ഇടാൻ പാടില്ല. അങ്ങനെ അതൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ
പിറ്റേ ദിവസത്തിന് പ്ലാൻ ചേഞ്ച് ആയി. അങ്ങനെ എല്ലാം റെഡിയാക്കി, പിന്നെ ഇങ്ങനെ ഇതായിരുന്നു. പിന്നെ ഫണ്ട് ശേഖരണം, അഡ്വാൻസ്, അത് അങ്ങനത്തെ ഓട്ടങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ഓരോരുത്തര് പറഞ്ഞപ്പോഴേക്കും കുറേ പേര് ഷോപ്പിങ്ങിന് ഓടി. അവന് അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അഡ്വാൻസ് ചോദിച്ച് പിന്നാലെ നടക്കുമ്പോഴേക്കും അവര് അയ്യോടെ പറ്റില്ല, കാശ് കൊണ്ടുവന്നുണ്ട് പക്ഷെ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും രണ്ടു മൂന്ന് ബാഗ് നിറച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും എത്തി. ഞാൻ ഇത്രയും അങ്ങനത്തെ ഓരോരോ കഥ. പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു, എനിക്ക് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റില്ല കേട്ടോ. ആ ഓരോരോ സന്ദർഭങ്ങൾ അങ്ങനെ ചെയ്തില്ലെന്ന് നമുക്ക് പറയേണ്ടതല്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ തുടങ്ങി, എനിക്ക് വീട്ടിലെ നിൽക്കാൻ തുടങ്ങണേ ഉള്ളൂ പറഞ്ഞു പറഞ്ഞു. ഇടയ്ക്ക് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വാട്സാപ്പിൽ ചോദിക്കും, അതുണ്ടോ ഇതുണ്ടോ, ശരിയാണോ അത് ചോദിച്ചില്ലല്ലോ ഇത് ചോദിച്ചില്ലല്ലോ, വേഗം മെസ്സേജ് അയക്കും. ആ പുഷ് ബാക്ക് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എല്ലാം അപ്പ അപ്പ ചോദിക്കും. പിന്നെ മെസ്സേജ് ആണ്ടിലോ സംക്രാന്തിക്കോ വന്നാ വന്ന് അങ്ങനെ വിളിച്ചാലോ കിട്ടില്ല അപ്പൊ പിന്നെ വേണ്ട മെസ്സേജ് അയച്ചു. ഇപ്പോഴാ സൗകര്യം വെച്ചാ വിളിച്ചോ റിപ്ലൈ ചെയ്ത എനിക്ക് നിർത്തിയില്ല. പക്ഷെ എന്ത് ചെയ്തിട്ട് ഒരുമിച്ച് എത്തില്ല, ഒരാളൊന്നില്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വരും. അപ്പൊ ഞങ്ങള്
കുറച്ച് ടെൻഷൻ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു, അതൊക്കെ മാറി. പിന്നെ ടെൻഷൻ സിറ്റുവേഷൻ അതൊക്കെ മാറി കഴിഞ്ഞു. പിന്നെ സമാധാനം, പിന്നെ എന്താ വെച്ചാൽ സോർബിങ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഇപ്രാവശ്യം സുമാമസും
ഷോബാമസ് ആയിരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ പോലെ അറിയായിരുന്നു ഷോബാമസ് ഷോബാമസ് ആണ്. പക്ഷെ ഷോബാമസിന് പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ വന്നതിനപ്പോഴേക്കും മിസ്സിന് വരാൻ പറ്റില്ല. അപ്പോഴേക്കും ഓക്കെ രണ്ട് ഗസ്റ്റ് ലെക്ചേഴ്സ് വരുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓക്കെ നമ്മുടെ രണ്ടുപേരുടെ വേവ് ലെങ്ത്തിന് ഇപ്പം നമ്മുടെ പ്രായം തന്നെയല്ല ഓൾമോസ്റ്റ് അവർക്കും. അപ്പോൾ അവരുണ്ടാവും അവരുടെ റിസൾട്ട് ആവും എന്നൊക്കെ ഉള്ള രീതിയിലായി. പിന്നെ ആശുപത്രി മിസ്സിനും വരാൻ പറ്റാണ്ടെങ്കിൽ അതൊരു വിഷമം. അങ്ങനെ മിസ്സിനെ കുറേ നിർബന്ധിച്ചു നോക്കി, മിസ്സും വരുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ എത്തി അല്ല പിന്നെ മിസ് രണ്ടുപേരും വന്നു. സുമാ മിസ്സിന് മിസ്സിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹെൽത്തിന് പ്രോബ്ലം ഉണ്ട്, പക്ഷെ നിങ്ങളുടെയാണ് ടൂർ, അതൊന്നും നിങ്ങൾ പക വയ്ക്കേണ്ട, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. ഞങ്ങൾ എന്തുണ്ടെങ്കിലും മിസ്സിൻ്റെ കാര്യം കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് മിസ്സ്, ഇങ്ങനെ കണക്കുണ്ട്, ഹൈ റേഞ്ച് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മിസ്സ് പറയും. അതുകൊണ്ട് എനിക്ക് ചെറിയ പ്രശ്നമൊക്കെ ആണ് എന്നാലും കുഴപ്പമില്ല, അതായിരുന്നു മിസ്സിൻ്റെ എപ്പോഴത്തെയും എപ്പോഴത്തെ ആൻസർ. അത് നിങ്ങളുടെ ടൂറാണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഒരാളുടെ പേരിൽ നിങ്ങൾ ഇതാക്കരുത്, ആ രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ അപ്പോഴും വീണ്ടും കൺഫ്യൂഷനില്ല, എന്ത് വേണം, മിസ്സിനെ നോക്കണോ ഇവിടെ നോക്കണോ, ആ രീതിയിലായിരുന്നു. അങ്ങനെ പോയി. അപ്പോൾ അവിടെ അതുപോലെ ചിഞ്ചു മിസ്സായിട്ട് വലിയ കൺസൾട്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മിസ് എല്ലാത്തിനും ഹാപ്പി ആയിട്ട് മറുപടിയൊക്കെ. പിന്നെ ഇതാ ഇതുപോലെ ടൂർ കഴിയാറായിരുന്നു, ഭയങ്കര സങ്കടം, തീരാറായില്ലോ എന്നുള്ള വിഷമം. ഇന്നലെ ഇട്ടിട്ടുണ്ട്, ഇനി നാളെ കഴിയുമല്ലോ എന്നൊക്കെ. സംസാരിക്കാം സംസാരിക്കാം സംസാരിക്കാം.